ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രബിൻ ഫുഡ് ആൻഡ് ട്രാവൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി കണവ പെരട്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കണവ എന്നാ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ചിലർ കൂന്തൽ എന്ന് പറയാറുണ്ട്, പല പല പേരും പറയാറുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ നമുക്ക് നല്ല അടിപൊളി ഇതാ കൂന്തൽ അല്ലെങ്കിൽ കണവ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എങ്ങനെ തയ്യാറാക്കും നോക്കാം. ബാ നമുക്ക് ആ കണവ അതിന്റെ തല ഇങ്ങനെ നമ്മളെടുക്കാം. എന്നിട്ട് അതിലിരിക്കുന്ന ആ ചെറിയൊരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം ഉണ്ട്, അതിൻ്റെ നാക്കെന്നാണ് പറയുന്നത്, അതിനെ എടുത്ത് കളയാം. എന്നിട്ട് പുറത്തുള്ള ഈ ചുവന്ന തൊലി ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയാം. കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. കണവ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടിപൊളി പെരട്ടുണ്ടാക്കിയെടുക്കാം. കണവ പെരട്ടുണ്ടാക്കാനായി ഇതാ നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ പാൻ ചൂടായി വന്നപ്പോൾ നമുക്കതാ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്, നമുക്കിനി കടുക് പൊട്ടിക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞു വെച്ച സവാളയാണ്, അതാണ് പെരട്ടിന് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതൊക്കെ ഒന്ന് വാടി കിട്ടാൻ വേണ്ടി നമുക്കൊരു ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി കിട്ടുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്കും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് അടച്ചു വെച്ച് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. നല്ല അടിപൊളിയായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ വഴണ്ട് വന്ന ഈ ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞങ്ങൾ വളരെ കുറച്ച് മസാലകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മസാലകൾ ഉപയോഗിച്ചെടുക്കുക. മസാലയുടെ പച്ചമുളം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. മസാല ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കാം. നന്നായി മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്ത് കൂന്തൽ മസാലയൊക്കെ നന്നായി പെരണ്ട് കിടപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കാം. കൂന്തൽ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനെ പെരട്ടി എടുക്കാൻ വേണ്ടി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നല്ല അടിപൊളി റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് കാണാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ പെരട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി റെസിപ്പിയാണ്. ഇതൊന്ന് നമുക്ക് ഇളക്കി എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാവ്, സൂപ്പറായിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ കഴിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കി പറയാം ഞാൻ. വളരെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആണ്. നന്നായി മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട്. വേവെല്ലാം കറക്റ്റ് ആണ്. നല്ല റബ്ബർ പോലെ ഒന്നും ആയിട്ടില്ല.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ. താങ്ക് യു.